ബി ജെ പി സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്നും കെ സുരേന്ദ്രനെ മാറ്റണമെന്ന് മുതിർന്ന നേതാവ് പി പി മുകുന്ദൻ. കുഴൽപ്പണം കോഴ കേസടക്കം ഉയർന്ന സാഹചര്യത്തിൽ ബി ജെ പി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് സുരേന്ദ്രൻ മാറണമെന്നും ഇക്കാര്യത്തിൽ കേന്ദ്ര തീരുമാനം ഉടൻ ഉണ്ടാകണമെന്നും പി പി മുകുന്ദൻ ആവശ്യപ്പെട്ടു. സംസ്ഥാന നേതൃത്വം മാത്രമല്ല, സംസ്ഥാന നേതൃത്വത്തെ ചുറ്റാൻ തുണിച്ചിരുന്ന കേന്ദ്രത്തിന്റെ പ്രതിനിധികളും അവരും കൂടി ആലോചിച്ചിട്ടാണല്ലോ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ഉദാഹരണത്തിന്, സുരേന്ദ്രൻ രണ്ട് സ്ഥലത്ത് മത്സരിക്കണം എന്ന് സുരേന്ദ്രൻ നിശ്ചയിച്ചതല്ലോ. അപ്പൊ ആ നിലക്ക് കേരളത്തിന്റെ സാഹചര്യം കൂടി മനസ്സിലാക്കാൻ സാധിക്കത്തക്ക വിധത്തിലുള്ള ആൾക്കാരാണ്, കാരണം ഇവരൊക്കെ സ്ഥാനാർത്ഥികളായി. അപ്പോ നേതൃത്വം കൊടുക്കത്തക്ക ഒരാളില്ലാതെ. അപ്പോ ഈ ഒരു പരിതസ്ഥിതിയില് നയിക്കാൻ ആളില്ലാത്ത, നായകന്മാരില്ലാത്ത സ്ഥിതിവിശേഷത്തിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. അപ്പൊ ആരാണോ നേതൃത്വം കൊടുക്കേണ്ട കേരളത്തിലെ ആൾക്കാര്, അവര് സജീവ പങ്കാളികളായിട്ട് ഇല്ലാതെ ആയ ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു വോട്ടിംഗ് പാറ്റേൺ വളരെ കുറഞ്ഞത്, 13 കൊല്ലം പുറകോട്ട് പോയി. അപ്പൊ അത് 3 ലക്ഷത്തോളം വോട്ട് ചെറുതല്ല. അപ്പൊ അത് നിശ്ചയമായിട്ടും ഒരു അപാകത തന്നെയാണ്. സുരേന്ദ്രൻ മാറണം എന്നുള്ളതിനേക്കാളും സുരേന്ദ്രന് സ്വയം മാറി നിൽക്കണം, മാറ്റണം എന്നുള്ള അഭിപ്രായമല്ല, മാറി നിൽക്കണം. പണ്ടേ ഞാൻ പറയട്ടതാണ്, അദ്വാനിയുടെ വഴി സ്വീകരിക്കണം. കാരണം കേസുകളും ആരോപണവും വന്ന സ്ഥിതിക്ക്, കോടതിയിൽ കേസുള്ള സമയത്ത് അത് മാറിയതുകൊണ്ട് ഒരു ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാല് ശുദ്ധി വരുത്തണം. സീതാദേവി ചെയ്ത മാതിരി ഒരു ശുദ്ധി വരുത്തി കഴിഞ്ഞാല് നിശ്ചയമായിട്ടും അയാൾക്ക് കുറച്ചും കൂടിയിട്ട് ചെറുപ്പക്കാരനാണ്, നല്ല അദ്ദേഹത്തിന്റെ ഭാവി അത് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. ഇപ്പോഴത്തെ സ്ഥിതിയില് കാങ്കിതനാണ് പല കാരണങ്ങൾ കൊണ്ട്. അയാള് ചെയ്തില്ലെങ്കിൽ അയാളുടെ പ്രസിഡന്റ് അല്ലേ? അപ്പൊ ഇത് തെറ്റാണ്, ഈ ആരോപണങ്ങൾ തെറ്റാണെന്ന് തെളിയിപ്പിക്കത്തക്ക വിധത്തില് അയാള് പരിശുദ്ധി നേടി തിരിച്ചു വരണം എന്നുള്ള അഭിപ്രായമാണ് എന്റെ. മാറ്റം അനിവാര്യമാണ്. കേന്ദ്രം ഒരു ഉറച്ച തീരുമാനം എടുക്കുന്നില്ല, 6 മാസം വേണ്ടി വരുന്നു. എന്തിനാ ഇത്ര ആവശ്യം? കേന്ദ്രം അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ആനന്ദ ബോസും അതുപോലെ തന്നെ മറ്റേ ജേക്കബ് തോമസും ഇവരൊക്കെ വന്ന് അന്വേഷിച്ച എന്നത് അന്വേഷിക്കുന്നു. അപ്പൊ ഇതുപോലെ പലരോട് അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ഇല്ല എന്ന് പറഞ്ഞാൽ ശരിയല്ല, അവരെന്നോട് ചോദിച്ചതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനം എടുക്കാൻ കേന്ദ്രം എതിരെ വഹിക്കുന്നു. അപ്പൊ കേന്ദ്രവും ഈ കാര്യത്തില് ഒരു ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാല് ചെയ്യേണ്ട ആ കർത്തവ്യം അത് വേണ്ട രീതിയില് തക്ക സമയത്ത് ചെയ്യുന്നില്ല. ഈ വൈകിയാല് ഉണ്ടാവുന്ന ദോഷം അതിപ്പോ സംഭവിക്കുന്നു. അതുകൊണ്ട് നിരാശ, നിഷ്ക്രിയത, നിസ്സംഗത ഇതൊക്കെ കേരളത്തിലെ പാർട്ടിക്ക്, പ്രവർത്തകർക്ക്, അതുപോലെ അനുഭാവികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സംശയം, വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ചീത്തപ്പേര് സംഭവിച്ചു എന്നുള്ളത് പ്രവർത്തകരെ കുറിച്ചിട്ടുള്ള ആ അഭിപ്രായം. വാസ്തവത്തിൽ ഇത് മാറ്റിയെടുക്കേണ്ടതാണ്. ഇന്ന് സ്വർഗീയ ദീനദയാൽജിയുടെ സ്മൃതി ദിനമാണ്, ജയന്തി. ഇന്നെങ്കിലും ഈ കാര്യത്തെ കുറിച്ചിട്ട് ഒരു പുനഃചിന്ത കേന്ദ്രം എടുത്തു കഴിഞ്ഞാൽ നന്നായിരിക്കും എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി മനോജ് മയിൽ ചേരുന്നുണ്ട്. മനോജ്, കെ സുരേന്ദ്രനെ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിലനിർത്താൻ ഒരു വിഭാഗം ശ്രമിക്കുന്നുണ്ട്, അതേസമയം സുരേഷ് ഗോപി സംസ്ഥാന പ്രസിഡന്റ് ആയേക്കും എന്നുള്ള അഭ്യൂഹങ്ങളും ഉയരുന്നുണ്ട്. ഇതിനിടെയാണ് കെ സുരേന്ദ്രനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി മുതിർന്ന നേതാവ് പി പി മുകുന്ദൻ രംഗത്തെത്തിയിരിക്കുന്നത്. അദ്ദേഹത്തെ, കെ സുരേന്ദ്രനെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നാണ് മുകുന്ദൻ ആവശ്യപ്പെടുന്നത്. വിശദാംശങ്ങൾ എന്താണ്? അർജുൻ, ബി ജെ പിക്ക് നേതൃമാറ്റമില്ലാതെ മുന്നോട്ട് പോകാനാവില്ല എന്ന നിലപാട് തുറന്നു പറയുകയാണ് മുൻ സംഘടനാ ജനറൽ സെക്രട്ടറി കൂടിയായ പി പി മുകുന്ദൻ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ 13 വർഷം പിറകോട്ട് നയിക്കുകയാണ് സംസ്ഥാന നേതൃത്വം ചെയ്തതെന്ന് ആണ് പി പി മുകുന്ദൻ ഇപ്പോൾ പറയുന്നത്. ഈ സുരേന്ദ്രൻ സ്വയം മാറി നിൽക്കണം, അതിന് അദ്ദേഹം പറയുന്ന ഒരു കാരണം അദ്ദേഹം കളങ്കിതനാണ് എന്നാണ്. അതായത് ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിക്കുകയാണ് ഈ ബി ജെ പിയുടെ മുതിർന്ന നേതാവ് തന്നെ. കളങ്കിതനായ സുരേന്ദ്രൻ പാർട്ടിയെ നയിച്ചാൽ പ്രവർത്തകർക്ക് നിരാശയുണ്ടാകും, ആരോപണങ്ങൾ തെറ്റാണെന്ന് തെളിയിച്ച് തിരിച്ച് വരികയാണ് സുരേന്ദ്രൻ ചെയ്യേണ്ടതെന്നാണ് പി പി മുകുന്ദൻ അല്പം മുമ്പ് നമ്മൾ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മാറാതെ പറ്റില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയെ തുടർന്ന് കേന്ദ്ര നേതൃത്വം ആനന്ദ ബോസ്, ജേക്കബ് തോമസ്, ഇ ശ്രീധരൻ തുടങ്ങിയ
ഉൾപ്പെട്ട സമിതി ഈ കാരണങ്ങൾ അന്വേഷിക്കുന്നതിന് വേണ്ടി ഇത് പഠിക്കുന്നതിന് വേണ്ടി നിയോഗിച്ചിരുന്നു. ഇവർ തന്നോടും ഈ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഒരു അന്വേഷണ കമ്മീഷനെ ഇല്ല എന്നായിരുന്നു നേരത്തെ കെ സുരേന്ദ്രൻ പറഞ്ഞിരുന്നത്. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ സ്ഥിരീകരിക്കുകയാണ് പി പി മുകുന്ദൻ ചെയ്തത്. ഇത്തരത്തിലുള്ള അന്വേഷണ കമ്മീഷൻ ഉണ്ടായിരുന്നു, ആനന്ദബോസും ജേക്കബ് തോമസും തന്നോടടക്കം കാര്യങ്ങൾ തിരക്കിയിരുന്നു എന്നാണ് ഇപ്പോൾ അദ്ദേഹം വെളിപ്പെടുത്തുന്നത്. തന്റെ അഭിപ്രായം അവരോട് പറയുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് പി പി മുകുന്ദൻ പറഞ്ഞത്. ഇത് പറഞ്ഞിട്ട് ഇവർ റിപ്പോർട്ട് നൽകിയിട്ട് മാസങ്ങളായി, ആറുമാസമൊക്കെ തീരുമാനമെടുക്കാൻ വൈകുന്നത് കേന്ദ്ര നേതൃത്വത്തിനെതിരെയും പി പി മുകുന്ദൻ തിരിയുകയാണ്. ഈ തീരുമാനമെടുക്കാൻ വൈകുന്നത് പ്രവർത്തകരുടെ കൊഴിഞ്ഞുപോക്കിന് ഇടയാക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ തന്നെ നിരവധി പേർ പല ജില്ലകളിൽ നിന്നായി കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ സുരേഷ് ഗോപിയെ പോലുള്ള ഒരാൾ ഈ നേതൃത്വത്തിലേക്ക് വരും എന്ന് കരുതുന്നില്ല എന്നാണ് പി പി മുകുന്ദൻ പറയുന്നത്. അത് അദ്ദേഹം തന്നെ അക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. അതിന് ഇപ്പോൾ പി പി മുകുന്ദൻ പറയുന്നത് സി കെ പത്മനാഭനെ പോലുള്ളവരെ നേതൃനിരയിലേക്ക് കൊണ്ടുവരണം എന്നാണ് പി പി മുകുന്ദൻ പറഞ്ഞത്. അതുകൂടി നമുക്ക് കേൾക്കാം. പി പി മുകുന്ദൻ അല്പം മുമ്പ് പറഞ്ഞ കാര്യം കൂടി കേൾക്കാം. ഈ സുരേഷ് ഗോപി ഈ നേതൃത്വം ഏൽപ്പിക്കണം എന്നൊക്കെയുള്ള ചർച്ചകൾ വരുന്നുണ്ട്. സുരേഷ് ഗോപി വന്നാൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകുമെന്ന് തോന്നുന്നുണ്ടോ? അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ, ശ്രീമാനാഥൻ പാർട്ടിയുടെ പ്രസിഡന്റാവാൻ പറ്റില്ല, ഇങ്ങനെ കുഞ്ഞാന്ന് പറഞ്ഞ അദ്ദേഹം. അത് പാർട്ടി പ്രവർത്തനത്തിൽ പ്രവർത്തിച്ച് വളർന്നു വന്നവരാണ്. അത് ശരിയാ അദ്ദേഹം പറഞ്ഞത്, കറക്റ്റാ. അങ്ങനെയുള്ള ആൾക്കാരത് വരേണ്ടത്. പുറത്തുനിന്ന് ആരെങ്കിലും ഒരു ഐ പി എസുകാരനോ ഐ എ എസുകാരൻ അങ്ങനെയുള്ള ആൾ വന്നോണ്ട് എന്താ കാര്യമുള്ളത്? ഈ നമ്മുടെ സി കെ പത്മനാഭനെ പോലുള്ള നേതാക്കൾക്കും വലിയ തോതിലുള്ള അതിർത്തി പല കാര്യങ്ങളോടും ഉണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ഒരു ഒരു പെട്ടെന്ന് ഒരു നടപടി ഉണ്ടായില്ലെങ്കിൽ പലരും പാർട്ടി വിട്ടു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് പോലും പോകാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്ന് കരുതുന്നുണ്ടോ? അല്ല, പാർട്ടിയിൽ പല സ്ഥലത്തുനിന്ന് ആൾക്കാർ ചെറുതും വലുതുമായിട്ടൊക്കെ പോയി, അതൃപ്തരാണ്, അസംതൃപ്തരാണ്. അപ്പൊ ഈ സ്ഥിതിയിൽ വേറെ ഏതെങ്കിലും പാർട്ടിയിൽ പോയാൽ കൊള്ളാമെന്നുള്ള നിലയ്ക്ക് ഓരോ ജില്ലയിൽ നിന്നും ആൾക്കാർ കൊഴിഞ്ഞു പോകാൻ തുടങ്ങുന്നു. സി കെ പത്മനാഭനെ പോലുള്ള ഒരാളെ സംസ്ഥാന പ്രസിഡന്റായി വീണ്ടും കൊണ്ടുവരുന്നതിൽ തെറ്റില്ല എന്നാണ് താങ്കൾ പറയുന്നത്? നിശ്ചയമായിട്ടും സ്വാഗതം. സി കെ പോലത്തെ ആൾക്കാർ വരുന്നതും അറിയേണ്ടതും വരുത്തേണ്ടതും ആവശ്യമാണ്. മനോജ, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ കനത്ത പരാജയം, അതോടൊപ്പം തന്നെ ഈ കുഴൽപ്പണ കോഴ കേസുകൾ ഉൾപ്പെടെ ഉയർന്നു വന്ന സാഹചര്യത്തിൽ ഈ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് കെ സുരേന്ദ്രനെ മാറ്റാനാണോ സാധ്യത? ഈ പി പി മുകുന്ദൻ മുന്നോട്ട് വെച്ച ആവശ്യം മറ്റേതെങ്കിലും നേതാക്കൾ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? നമുക്ക് ഇത് ഒരു ബിജെപിയിൽ പൊതുവായുള്ള ഒരു ചർച്ച എന്ന് തന്നെ വേണം കരുതാൻ. കാരണം ഇത് സജീവമായി തന്നെ കഴിഞ്ഞ കുറെ നാളുകളായി ബിജെപിയിൽ ഈ ഇത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുകയാണ്. ഇന്ന് ദീൻ ദയാൽ ഉപാധ്യായ അനുസ്മരണ പരിപാടി നടന്നു. ഇതിലും പലതരത്തിൽ കൊണ്ടും കൊടുത്തുമുള്ള ഒരു ഊര് അവിടെ അതിന് വേദിയാവുകയാണ് ഈ ദീൻ ദയാൽ ഉപാധ്യായ അനുസ്മരണ ചടങ്ങ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ടത് ഈ തന്നെ നിയോഗിച്ച പ്രവർത്തനങ്ങളെല്ലാം ഭൗതിക നേട്ടങ്ങളോ സ്വകാര്യ ലാഭങ്ങളോ നോക്കാതെ പ്രവർത്തിച്ച ദീൻ ദയാലിന്റെ മാതൃക നേതൃത്വം മറന്നുപോകുന്നുവെന്ന് ഫേസ്ബുക്കിൽ കുറിച്ചുകൊണ്ട് ജനറൽ സെക്രട്ടറിയായ എം ടി രമേശ് ഒളിയമ്പ് എഴുതിയത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. അധികാരത്തിന്റെ സുഖ ശീതളമയിൽ സംഘടനയിൽ പ്രവർത്തിക്കുന്നവർ മറന്നുപോകുന്ന ധാർമ്മിക ബോധം തിരിച്ചുപിടിക്കാൻ ദീൻ ദയാൽജിയുടെ ഓർമ്മകൾക്ക് കഴിയുമെന്നും രമേശ് ഈ ഫേസ്ബുക്കിൽ കുറിച്ചു. ഇത് ഈ ബി ജെ പിയിൽ രണ്ട് ചേരി ഉണ്ട്, നേരത്തെ മുതൽ തന്നെ ബി ജെ പിയിൽ രണ്ട് ചേരി ഉണ്ടായിരുന്നു. ഈ കെ സുരേന്ദ്രൻ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായി വരുന്നതിനെ പി കെ കൃഷ്ണദാസ് പക്ഷം വളരെ ശക്തമായി തന്നെ എതിർത്തിരുന്നു. ഇതിൽ പ്രധാനിയാണ് എം ടി രമേശ് എന്നതും നേരത്തെ വാർത്തകളിലൊക്കെ നിറഞ്ഞ ഒരു കാര്യമായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ചേരിതിരിവ് ബി ജെ പിയിൽ ഉണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ആ ചേരിതിരിവ് ഒരു ചേരിക്കൊപ്പം നിൽക്കുകയാണ് ഇപ്പോൾ പി പി മുകുന്ദൻ ചെയ്തിട്ടുള്ളത്. കെ സുരേന്ദ്രനെ മാറ്റാതെ ഇനി പാർട്ടിക്ക് മുന്നോട്ട് പോകാനാകില്ല എന്ന് നിരവധി നേതാക്കൾ ഈ കേന്ദ്ര നേതൃത്വം നിയോഗിച്ച കമ്മീഷനോട് തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പി പി മുകുന്ദൻ തന്നെ വെളിപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായും ഈ ചർച്ച ബി ജെ പിയിൽ കുറെ നാളായി നടക്കുന്നുണ്ട്. ഏതായാലും നേതൃമാറ്റത്തിലേക്ക് തന്നെയാണ് ബി ജെ പി പോകുന്നത് എന്നാണ് നമുക്ക് ഇതിൽ നിന്നൊക്കെ അനുമാനിക്കാൻ കഴിയുക. അർജുൻ.